വെൽക്കം ബാക്ക് ടു ആ ചൂസ് ടേസ്റ്റ് വേൾഡ്. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഒരു ഫുൾ ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കിലോൻ്റെ താഴെയുള്ളൂ ഈ ഒരു ചിക്കൻ. 1 ടേബിൾ സ്പൂൺ കസൂരിമേത്തി എടുത്തിട്ടുണ്ട്. കസൂരിമേത്തി നിങ്ങൾ എന്തായാലും ഇതിലേക്ക് ചേർക്കണം. അതിൻ്റെ ഫ്ലേവർ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് തരുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ ചിക്കൻ നന്നായി ഒന്ന് വരഞ്ഞ് കൊടുക്കണം എല്ലാ ഭാഗത്തോട്ടും. എങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല മിക്സ് ആവുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മസാല മിക്സ് ചെയ്യാം. ഞാനൊരു വാഴയിലയിലാണ് മസാല മിക്സ് ചെയ്യുന്നത്. വാഴയിലയുടെ ഫ്ലേവർ ചിക്കന് നല്ലൊരു ടേസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ എടുത്തു വച്ചിട്ടുള്ള പൊടികളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുന്നതിന്. ഞാൻ പറഞ്ഞിട്ടുള്ള അളവ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അത് ചേർക്കാൻ. അതൊക്കെ നമ്മുടെ എരിവ്, പുളി, മധുരം, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം കേട്ടോ. ഇനി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ മസാലയിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ ചിക്കൻ വേവിക്കുന്നതിന് ഒട്ടും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഈ മസാല നന്നായിട്ട് മിക്സാക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഈ മസാല ഒന്ന് മിക്സാക്കിയെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ട് മസാല ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ചേർത്ത് പുരട്ടി കൊടുക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വരഞ്ഞു കൊടുത്തതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. അതുപോലെ ചിക്കൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ നമുക്ക് 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അതിൻ്റെ മുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് സവാളയും മസാലയും മിക്സാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, പുതിനയില, അതുപോലെ തന്നെ മല്ലിയില ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ ചിക്കനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സവാളയൊക്കെ മസാല മിക്സാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ച് ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഈ ചിക്കൻ്റെ ലിവർ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ മസാലയിൽ മിക്സാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഫിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നതിൻ്റെ മുന്നേ നന്നായിട്ടൊന്ന് തുന്നിക്കെട്ടാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ സൂചിയും നൂലും വെച്ചിട്ടാണ് നന്നായിട്ട് തുന്നിയെ കെട്ടുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പച്ച ഈർക്കൾ കിട്ടും അല്ലേ ഓലേൻ്റെ, അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ തുന്നിക്കെട്ടാം. അല്ലാതെ ടൂത്ത് പിക്ക് വെച്ചിട്ടും തുന്നിക്കെട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ സൂചി നൂൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നുന്നുണ്ട് എല്ലാ ഭാഗവും. മസാല പുറത്ത് വരരുത്, അത്രയേ ഉള്ളൂ നമുക്ക്. നന്നായിട്ട് തുന്നിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ കാലും കൈയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കണം കുക്കറിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ കാലും അതിൻ്റെ കൈയൊക്കെ നന്നായി കെട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെയൊക്കെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പില്ലാത്തവർ പൊടിയുപ്പ് എടുത്താലും മതി കേട്ടോ. ഒരു ലെയർ പോലെ ഇട്ട് കൊടുക്കാം.
ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ സൈസ് അനുസരിച്ച് വേണം നിങ്ങൾ കുക്കർ സെലക്ട് ചെയ്യുക. ഒരു സ്റ്റീൽ പാത്രം അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. അപ്പോൾ വാഴയില ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ അലൂമിനിയം ഫോയിലല്ലേ, അത് ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. നമുക്കിനി ഇത് കുക്കറൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ ലിഡിൻ്റെ വെയിറ്റ് ഒഴിവാക്കുന്നുണ്ട്, വാഷർ ഒഴിവാക്കുന്നുണ്ട്. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കുക്കർ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വാഴയിലും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വാഴയിലയുടെ ഫ്ലേവർ എന്തായാലും വേറെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വാഴയില കിട്ടുന്നുണ്ടെങ്കിൽ വാഴയില ഉപയോഗിക്കാം. ഇനി ചിക്കൻ നന്നായി ഇതിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കുക്കറിൻ്റെ വശങ്ങളിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം വാഴയിലയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ നന്നായി കവർ ചെയ്തിട്ടാണ് ലിഡ് ക്ലോസ് ചെയ്യുന്നത്. എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റ് വന്നിട്ടുണ്ടോ ഈ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കുവാണ്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, വാഴയിലേൻ്റെയും മസാലേൻ്റെയും ഒക്കെ നല്ലൊരു മണം നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കി, നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ. ഈ സമയത്ത് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട് ഇതിന് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നമ്മുടെ കുക്കറിൽ വെച്ചിട്ടൊരു ദം ചെയ്ത പോലത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. കുക്കറിന് പുറത്തെടുക്കുമ്പോൾ കുക്കർ നല്ല ചൂടുണ്ട്, കൈകളൊക്കെ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട, കുബ്ബൂസ് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.